നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. പ്രോബയോട്ടിക്കുകൾ എന്തെന്നും അത് അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ അനേകം സൂക്ഷ്മജീവികളുണ്ട്. ഇവയിൽ ശരീരത്തിന് ഗുണകരമായ നല്ല ബാക്ടീരിയകളും ഈസ്റ്റുമാണ് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ എന്നറിയപ്പെടുന്നത്. ഇവയുടെ സാന്നിധ്യം ശരീരത്തിൽ അണുബാധ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തടയും. തൈര് പോലെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളിലെല്ലാം തന്നെ പ്രോബയോട്ടിക്കുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ദോഷകരമല്ലാത്ത ബാക്ടീരിയ പെരുകുന്നത് തടയുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ഇവയുടെ സാന്നിധ്യം സഹായകരമാണ്. രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയയേക്കാൾ ഗുണകരമായ ബാക്ടീരിയകളാണിവ. വായ മുതൽ വൻകുടൽ വരെയുള്ള ദഹനേന്ദ്രിയത്തിൽ നല്ലതും ഹാനികരമായതുമായ ബാക്ടീരിയങ്ങൾ ധാരാളമുണ്ട്. ഇവ രണ്ടിനും തമ്മിൽ ഒരു സന്തുലനാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ തൃപ്തികരമായ ആരോഗ്യമുണ്ടാവുകയുള്ളൂ. പ്രോബയോട്ടിക് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകളുടെ എണ്ണം കൂടും. ദഹനേന്ദ്രിയത്തിന് നല്ല ആരോഗ്യമാണ് പ്രോബയോട്ടിക് ആഹാരം ലഭ്യമാകുന്നത്. അതുവഴി മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണം സഹായിക്കും. ഇത് വൻകുടലിലെ ക്യാൻസർ തടയും. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അണുബാധയുണ്ടാകുന്നത് തടയുകയും ധാതുക്കൾ കൂടുതലായി ആഗിരണം ചെയ്യുവാനും സഹായിക്കും. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ പ്രോബയോട്ടിക് ഭക്ഷണം ഏറെ നല്ലതാണ്. ഇത് കാൽഷ്യത്തിൻ്റെ ആഗിരണത്തിനും സഹായിക്കുന്നതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് നല്ലൊരു പരിധിവരെ തടയുവാനും സഹായിക്കും. വയറിനെ ബാധിക്കുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പ്രോബയോട്ടിക് ഭക്ഷണം. വയറിളക്കത്തിനും മലബന്ധത്തിനും ഒരേപോലെ ഫലപ്രദമാണിത്. കുടലിലെ വ്രണങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനും പ്രോബയോട്ടിക് ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുപോലെ വയറിനുള്ളിൽ ഗ്യാസ് നിറഞ്ഞ് മനം പുരട്ടുന്നത് പോലെയുള്ള അവസ്ഥ തടയുവാനും ഇവ ഉപകരിക്കും. പഴയ കാലത്തൊക്കെ ഇത്തരം ഭക്ഷണം കഴിക്കാതെ തന്നെ ആളുകൾക്ക് വേണ്ടത്ര ആരോഗ്യമുണ്ടായിരുന്നില്ലേ എന്നതാണ് പലരുടെയും ഒരു സംശയം. ബാക്ടീരിയങ്ങളുടെ സന്തുലനാവസ്ഥ ഉറപ്പാക്കുവാൻ സഹായിക്കുന്നതായിരുന്നു പണ്ടത്തെ കാലത്തെ ഭക്ഷണക്രമം. എന്നാൽ പണ്ടൊക്കെ പ്രാതൽ ഭക്ഷണത്തിൽ പഴങ്കഞ്ഞി ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തെറ്റായ ആഹാരശീലങ്ങൾ, വൃത്തിയില്ലാത്ത ചുറ്റുപാടുകൾ, രാസവസ്തുക്കളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിവേഗത്തിലുള്ള ജീവിതക്രമങ്ങൾ, ഫാസ്റ്റ് ഫുഡിൻ്റെയും ആൻറ്റിബയോട്ടിക്കുകളുടെയും അമിതമായ ഉപയോഗം, അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയവയെല്ലാം തന്നെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ചു കളയുന്നു. അമിതമായ മദ്യപാനം, മാനസിക പിരിമുറുക്കങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ നല്ല ബാക്ടീരിയയെ നശിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൈര് പോലെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളിലെല്ലാം തന്നെ പ്രോബയോട്ടിക്കുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന്. ഇത്തരം ഭക്ഷണങ്ങളിൽ ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ചെറിയ പുളിരസവും ഉണ്ടാവും. പ്രോബയോട്ടിക് അല്ലാത്ത ബാക്ടീരിയകൾ വയറിലുണ്ടാകുന്ന ഈ അമ്ലരസത്തിൽ നശിച്ചു പോകും. പ്രോബയോട്ടിക്കുകൾ ആയവ മാത്രം ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ഒക്കെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചു വളരും. ഗുണകരങ്ങളായ എല്ലാ ബാക്ടീരിയയ്ക്കും ഇങ്ങനെ വളരാൻ കഴിയണമെന്നില്ല. ആമാശയത്തിലെ അമ്ലക്ഷാര ഗുണങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ലാക്ടോബാസിലസ്, ബൈപ്പിഡോ ബാക്ടീരിയ തുടങ്ങിയവയാണ് കൂടുതലായി ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത്. പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് പ്രോബയോട്ടിക് ഗുണങ്ങൾ കൂടുതലായി ഉള്ളത്. പ്രോബയോട്ടിക് ഗുണങ്ങൾ ഏറ്റവും അധികം അടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണ് തൈര്. കടകളിൽ നിന്നും കിട്ടുന്ന തൈരിൽ കൃത്രിമ ഘടകങ്ങൾ ചേരുവാൻ ഇടയുള്ളതിനാൽ പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത്. തൈര് അധികം പുളിപ്പിക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാകം ചെയ്യുമ്പോഴും ചൂടാക്കുമ്പോഴും പ്രോബയോട്ടിക് ഗുണങ്ങൾ നഷ്ടപ്പെടാനും ഇടയുണ്ട്. അതുപോലെ മോരിന് പ്രോബയോട്ടിക് ഗുണങ്ങൾ ഏറെയുണ്ട്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മോരിലാണ് ഈ ഗുണമുണ്ടാവുക. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയ പ്രീബയോട്ടിക് ഫൈബർ കുടലിലെ നല്ല ബാക്ടീരിയങ്ങളുടെ വളർച്ചയെ സഹായിക്കും. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രീബയോട്ടിക് എന്നാണ് അറിയപ്പെടുന്നത്. ദഹനത്തെ ആവരണം ചെയ്യുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയകൾ പോഷണങ്ങൾ ആഗിരണം ചെയ്യുവാൻ സഹായിക്കുന്നു. ലാക്ടിക് ആസിഡ്, ബൈസിഡോ എന്ന ബാക്ടീരിയകളാണ് പ്രധാനമായും പ്രോബയോട്ടിക് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ചില ഇനം ഈസ്റ്റുകളും പ്രോബയോട്ടിക്കായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പാൽ പുളിപ്പിച്ച് പിരിച്ച് തയ്യാറാക്കിയെടുക്കുന്ന പനീറിനും പ്രോബയോട്ടിക് ഗുണങ്ങൾ ധാരാളമുണ്ട്. തൈരിനെ അപേക്ഷിച്ച് പ്രോബയോട്ടിക് ഗുണങ്ങൾ കുറവാണെങ്കിലും
പനീർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നാം ദിവസേന കഴിക്കുന്ന ഇഡലി, ദോശ, അപ്പം ഇവയ്ക്കെല്ലാം പ്രോബയോട്ടിക് ഗുണങ്ങളുണ്ട്. വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾക്കും പ്രോബയോട്ടിക് ഗുണമുണ്ട്. എന്നാൽ വിനാഗിരി ചേർത്താൽ അത് നന്നായി നഷ്ടപ്പെടും. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാല് കുടിക്കുന്ന അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്ക് പാലിന് പകരം തൈരും മോരുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് പ്രോബയോട്ടിക് ഭക്ഷണം. ഇവ കഴിക്കുന്നത് രക്താതിമർദ്ദം കുറയ്ക്കും. അമിതവണ്ണം, ഗർഭകാലത്തെ പ്രമേഹം, കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ എന്നിവ തടയുവാനും പ്രോബയോട്ടിക് ഭക്ഷണം സഹായിക്കും. പ്രോബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയ സപ്ലിമെൻറ്റും പൗഡറും ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇവയുടെ ഉപയോഗം ചിലരിൽ വായുശല്യം, മലബന്ധം, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവ കഴിക്കുവാനും പാടില്ല. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ പ്രോബയോട്ടിക് ഉറപ്പാക്കുന്നതാണ് ഉത്തമം. ചില സാഹചര്യങ്ങളിൽ ശരീരത്തിന് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളുടെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരും. ഇത്തരം സാഹചര്യത്തിൽ പ്രീബയോട്ടിക് ഘടകങ്ങൾ സഹായത്തിന് എത്തും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ എല്ലാം തന്നെ പ്രീബയോട്ടിക്കുകളാണ്. ഇത്തരം ഭക്ഷണങ്ങൾ പെട്ടെന്ന് ദഹിപ്പിക്കുവാൻ ശരീരത്തിന് കഴിയാറില്ല. ഇവയിലെ ചില ഘടകങ്ങൾ ദഹന സംവിധാനത്തിൽ പ്രോബയോട്ടിക് ബാക്ടീരിയങ്ങൾക്ക് ഭക്ഷണമാകും. ഇങ്ങനെ ആരോഗ്യകരമായ ബാക്ടീരിയങ്ങൾ വളരുകയും പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. മുഴുധാന്യങ്ങൾ, വാഴപ്പഴം, വെളുത്തുള്ളി, സവാള, അതുപോലെ ചെറിയ ഉള്ളി, ആപ്പിൾ തുടങ്ങിയവ പ്രീബയോട്ടിക് ഭക്ഷണമാണ്. ഇവയിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ശതാവരി, ബാർലി തുടങ്ങിയവ പ്രോബയോട്ടിക് ഭക്ഷണമാണ്. ഇവ കുടലിൽ നല്ല ബാക്ടീരിയങ്ങൾ വളരുവാൻ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, ഫ്ലാക്സീഡ് തുടങ്ങിയവ നാരുകളാൽ സമൃദ്ധമായ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ആണ്. വിഷാദം പിടിപെടുന്നത് തടയുന്നതിനും പ്രോബയോട്ടിക് ഭക്ഷണം വളരെ ഗുണകരമാണ്. പ്രോബയോട്ടിക് ഭക്ഷണം ഗുണകരമായി നമുക്ക് ശരീരത്തിൽ ലഭിക്കണമെങ്കിൽ പ്രീബയോട്ടിക് ഭക്ഷണം കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് നമ്മുടെ കുടലിനെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ തീർച്ചയായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം ഒരു പ്രോബയോട്ടിക് ഭക്ഷണം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെപ്പറ്റി നമുക്കും വിശദമായി കാണാം. ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.